ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഷെരീഫ നാസർ. നമുക്ക് ഇന്ന് കച്ച കിടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കോവലൊക്കെ ഒന്ന് കാണാം. നല്ല രീതിയിൽ വെയിലടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒന്നാണ് കോവല്. പ്രത്യേകിച്ച് വളമൊന്നും നമുക്കതിന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് ജൈവവളം, നമുക്ക് അത് തന്നെ കൊടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാത്തിനും എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കുന്നത് ചാണകം പുളിപ്പിച്ച് കടലപ്പിണ്ണാക്കും ചാണകവും കൂടെ പുളിപ്പിച്ച് വെള്ളവും കൂടെ ഡൈല്യൂട്ട് ചെയ്താണ് ഞാൻ എല്ലാ പച്ചക്കറിയൊക്കെ കൊടുക്കുന്നത്. ഇതേപോലെയൊക്കെ പടർത്തി വിടാം. സ്ഥലം കുറവായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പടർത്തി വിടുന്നത്. അപ്പം നമ്മൾ ഉണങ്ങി വരുന്ന ഇലയൊക്കെ അങ്ങ് എടുത്ത് കളയണം. ഇത് പെട്ടെന്ന് കായ്ക്കാറില്ല, പക്ഷേ എന്തോ എനിക്ക് കൊണ്ടിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇതാ നല്ല രീതിയിൽ കായ്ച്ചു കിടക്കുന്നു. വെയിലടിക്കുന്ന ഭാഗമായതുകൊണ്ടായിരിക്കാം, നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഭാഗമായതുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ ഇങ്ങനെ കായ്ക്കുന്നത്. നല്ല പൂവും ശരിക്ക് പൂവും കയ്യും ഒക്കെ ആയി. വരുന്നുണ്ട്. നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള ഓരോന്ന് നട്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമുക്ക് എടുക്കാം. നല്ല വളമൊന്നും വേറെയുള്ള മരുന്നുകളൊന്നും അടിക്കാത്ത നല്ല ഇതായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് നിത്യേന നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ എടുക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ സ്വയം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുകൂടി നമുക്ക് വേണം. എന്ത് ചെയ്യാനും നമുക്ക് പറ്റും. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള പച്ചക്കറികളൊക്കെ വെച്ച് നമുക്ക് എടുക്കാം. ഇതൊക്കെ എടുക്കാറായിട്ടുണ്ട്. നല്ല വലിപ്പവും നീളവും ഉള്ള നല്ല നീളവും വണ്ണമൊക്കെ ഉള്ള കോവലാണ്. ഉണ്ടോ, നല്ല മുറ്റിയിട്ടായിട്ടില്ല, മുറ്റി ഇനി എടുക്കാനായിട്ട് ഇരിക്കുന്നു. നമുക്ക് അതൊന്ന് പിച്ചിയെടുക്കാം. ഉണ്ടോ, നല്ല വലിപ്പമുള്ള കോവയ്ക്കയാണ്. ഇതേപോലെയൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ച് ഒന്ന് നമുക്ക് സ്വയം എടുക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.